ഹായ്, ഇന്ന് നമ്മളൊരു സൗത്ത് കൊറിയൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ടെലിഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാള സബ് ടൈറ്റിലും കൊടുത്തേക്കാം. ഇനി ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ മതി എന്നുള്ളവർ എന്ത് ചെയ്യുക, എം എക്സ് പ്ലെയറിൽ സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു സിനിമയുടെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവിടെ കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞോളാം. ആ സിനിമയുടെ പേരാണ് ദ ഫോൺ. 2015 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സൗത്ത് കൊറിയൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയുടെ ഒരു ആകമൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ നായകൻ്റെ വൈഫിനെ, ഓക്കെ, ഭാര്യയെ ആരോ ഒരാൾ ഒരു ദിവസം വന്നിട്ട് കൊല ചെയ്യാണ്. ശേഷം അതെന്തിനു വേണ്ടിയായിരുന്നു, ആരായിരുന്നു എന്നൊക്കെ തന്നെ നായകൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ആകമൊത്തത്തിലുള്ള ഒരു തീം എന്നുള്ളത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ ഒരു ചിത്രത്തിലെ നായകൻ്റെ പേര് കോഡോങ് എന്നാണ്. അതുപോലെ തന്നെ നായികയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ നായകൻ്റെ വൈഫിൻ്റെ പേര് യോങ്സോ എന്നുമാണ്. ഇവർക്കൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നായകൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലോയറാണ്. അതുപോലെ തന്നെ നായികയെ സംബന്ധിച്ചിടത്തോളം അവളൊരു നേഴ്സുമാണ്. എന്തായാലും പതിവ് പോലെ തന്നെ ഇവർ രാവിലെ അവരുടേതായിട്ടുള്ള ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടക്കുന്നത് 2014 May 16 തീയതിയാണ്. ഓക്കെ, അങ്ങനെ ഇവർ ഇവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആദ്യം നമ്മുടെ നായിക വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നായകനും തൊട്ടുപുറകെ എത്തുകയാണ്. നായകൻ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ നായകൻ്റെ ഒരു കാര്യം മനസ്സിലാകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ വൈഫ് കൊല്ലപ്പെട്ട ആരോ ഒരാൾ കൊല ചെയ്തിട്ടിട്ട് പോയേക്കാണ്. അപ്പോൾ വീടിനുള്ളിൽ മരിച്ച നിലയിലാണിപ്പോൾ നമ്മുടെ നായികയുള്ളത്. അങ്ങനെ പോലീസുകാരൊക്കെ സംഭവസ്ഥലത്തെത്തുന്നു. ഉടനെ അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുന്നു. പക്ഷേ ആർക്കും തന്നെ, നമ്മുടെ നായകനോ അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഒന്നും തന്നെ ഈ ഒരു നമ്മുടെ നായികയെ ആരാണ് കൊന്നതെന്ന് കണ്ടെത്താൻ, കൊന്ന ആരാണ്, ആ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് ആ ഒരു കൊലയാളി അവിടുന്ന് മുങ്ങിപ്പോയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ കാലങ്ങളൊക്കെ കടന്നുപോയി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2014 എന്നുള്ളത് 2015 2015 May 16 നിങ്ങൾക്ക് മനസ്സിലായി, ഒരു വർഷം കഴിഞ്ഞു. ആ ഒരു വർഷം കഴിഞ്ഞ അന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരികയാണ്. ഓക്കെ, ആ ഒരു കോൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നില്ല, കാരണം സ്പോയിലറായി പോയേക്കാം. അവിടം കൊണ്ട് ചിത്രത്തിൻ്റെ കഥ ആരംഭിക്കുക എന്ന് പറയാൻ സാധിക്കും. അതായത് അവശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു കോളിലൂടെ നമ്മുടെ നായകന് നേരിടേണ്ടി വന്നത്. ശേഷം ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് ചെറുതായിട്ടൊരു എന്താണ് ഒരു ടൈം ലൂപ്പ് എന്നോ ഒരു ടൈം ട്രാവൽ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും ബാക്കി കണ്ടു തന്നെ അറിയാം. ശേഷം നമ്മുടെ നായകൻ അവിടെ നിന്ന് ആ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം മുതൽ നമ്മുടെ നായികയെ കൊന്നതാരാണ്, ഇതെന്തിനു വേണ്ടിയാണെന്നൊക്കെ അന്വേഷിച്ച് ഇറങ്ങുന്നൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ കാട്ടിത്തരുന്നത്. ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വ്യത്യസ്തമാർന്ന സിനിമകൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണിത്, ദ ഫോൺ എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയിൽ ഒരേ സമയം ഒരു ക്രൈം കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കഥയ്ക്കുള്ളിൽ ഒരു മിസ്റ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ചെറിയൊരു ഫാൻറ്റസിയും കൂടെ കലർത്തിയിട്ടുണ്ട്. ഫാൻറ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടൈം ട്രാവൽ ഒക്കെ ഇല്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമാർന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു തുടക്കം മുതൽ തന്നെ ഒടുക്കം വരെ നമുക്ക് ത്രില്ലൊക്കെ അടിച്ചു തന്നെ ഇരിക്കാം. അത്രയും ഗംഭീരമായിട്ടൊക്കെ തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ടെക്നിക്കൽ, അതായത് ടെക്നിക്കൽ സൈഡൊക്കെ നല്ല പക്ക ക്വാളിറ്റിയിലാട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ ഒരു ഗ്രാൻഡ് ഫീൽ ചെയ്യും. ഓക്കെ, ഒരു ഗ്രാൻഡ് ഫിലിം ആണെന്നൊക്കെ ഒരു ഫീൽ തരും. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ എന്താണ് ആക്ടിംഗ് ഒക്കെ നോക്കുവാണെങ്കിലും നായകൻ അതുപോലെ തന്നെ വില്ലൻ ഇവരുടെയൊക്കെ പെർഫോമൻസ് എടുത്തു പറയണം, വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.3/10 ആണ്. അങ്ങനെ നമ്മുടെ നായകൻ നമ്മുടെ നായികയെ കൊന്നത് ആരാണ്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ തന്നെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാനെത്തും. അതൊരു ബൈ ബൈ.